കോളേജിൽ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് അനുപമ. അനുപമ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തന്നെ സംസാരിച്ചിരുന്നു അവിടുത്തെ ഒരു പ്രവർത്തന രീതി സംബന്ധിച്ച്. ഏതായാലും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘർഷത്തിന് പിന്നാലെയാണിത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ കോളേജുകളിലെ വിദ്യാർത്ഥി യൂണിയനുകളുടെ ഗുണ്ടായിസം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും. ഏത് രീതിയിലൊരു അനുഭവമായിരുന്നു നിങ്ങൾക്ക് ആർട്സ് കോളേജിൽ ഉണ്ടായിരുന്നത്? ഞങ്ങൾ ആർട്സ് കോളേജിൽ പഠിക്കാൻ പോയ കാലഘട്ടം മുതൽ തന്നെ, അതായത് 2016 തോന്നുന്നു, അതായത് ഞങ്ങൾ പി ജി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ എസ് എഫ് ഐക്കാരുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടുത്തെ ഇലക്ഷൻ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് അവിടെ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആരെങ്കിലും മറ്റൊരാള് നോമിനേഷൻ കൊടുത്താൽ അവരെ മർദ്ദിക്കുകയും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് എസ് എഫ് ഐ ഇത്രയും കാലത്തിനകം അവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അധ്യാപകർക്കും ഇതിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പം വിദ്യാർത്ഥികൾക്ക് ശരിയായ ഒരു ജനാധിപത്യപരമായ ഒരു അന്തരീക്ഷം അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളത് 100% വസ്തുത തന്നെയാണ്. നേരത്തെ അനുപമ പറയുന്നുണ്ടായിരുന്നു പരാതികളെ കുറിച്ച് പ്രിൻസിപ്പലിനോട് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പരാതി, ഇപ്പോൾ ഈ ഭീഷണിക്ക് ഇരയാകേണ്ടി വന്ന വിദ്യാർത്ഥികളും അവർ പരാതിപ്പെട്ടാലും സമാനമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. പരാതിപ്പെട്ടാൽ എന്തായിരിക്കും അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള മറുപടി? തീർച്ചയായും അങ്ങനത്തെ ഒരു സമീപനം തന്നെയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ അല്ലാത്ത അധ്യാപകരും അവിടെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അത് ചോദിക്കാൻ പോയ ഒരു അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാറിനെയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് തന്നെ അവര് ചീത്ത വിളിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായി. അതിനെ തുടർന്നാണ് ഞങ്ങൾ പ്രിൻസിപ്പളിന് പരാതി നൽകാനായിട്ട് പോയത്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ സഹിച്ചങ്ങ് പോവുക എന്നുള്ള ഒരു നടപടിയായിരുന്നു പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി എസ് എഫ് ഐക്കാരുമായിട്ട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തേണ്ടി വന്നു. എന്താണ് ഈ കൂടുതൽ പരാതികളിലേക്ക് നീങ്ങാൻ കൂടുതലും വിദ്യാർത്ഥികൾ മടിക്കുന്നത്? എന്തായാലും ഇപ്പോൾ ഈ വിഷയമൊക്കെ ഒരുപാട് സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു സമയമാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പരാതികളൊക്കെ മുൻനിരയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങേയറ്റം ഭയമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ അവരുടെ ഒരു അക്രമത്തിന് ഇരയാവേണ്ടി വന്ന ഒരു പെൺകുട്ടി പരാതി, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആക്ച്വലി പ്രിൻസിപ്പളിന്റെ അടുത്ത് പരാതി പറയാൻ പോയത്. പക്ഷെ അവർ പോലും ആ ഒരു പരാതി എഴുതിയ പേപ്പറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 2-3 വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു പോയത്. തുടക്കത്തിൽ കൂടെ നിൽക്കാന്ന് പറഞ്ഞവരൊക്കെ അവസാനമായപ്പോഴത്തേക്കിനും പേടിച്ച് പിന്മാറുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങേയറ്റം അക്രമവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പിന്നോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പരിപാടികൾക്കും മറ്റ് പ്രതിഷേധ പ്രകടനങ്ങൾക്കും ഒക്കെ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ആ, തീർച്ചയായിട്ടും. അതിപ്പോ യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും ആർട്സ് കോളേജിലാണെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പരിപാടി പി ജി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് അത്ര കണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ യു ജി വിദ്യാർത്ഥികൾ അവർ പഠിക്കാൻ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള അവരെ നിർബന്ധിച്ച് പ്രകടനങ്ങൾക്കും മറ്റു മാർക്കുകൾക്കും ഒക്കെ കൊണ്ടുപോവുകയും ചെല്ലാത്തവരോട് അങ്ങേയറ്റം വൈരാഗ്യപരമായിട്ട് ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യും. പെൺകുട്ടികളാണെങ്കിൽ പിന്നെ ആ ഒരു 3 അവര് നരകിച്ച് ആ കോളേജിൽ പഠിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, വളരെയധികം നന്ദി അനുപമ കാര്യങ്ങൾ വിശദീകരിച്ചതിന്.